അപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കലില് നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇലക്ട്രിക്കൽ ഹാൻഡ് ടൂൾസിനെ കുറിച്ചാണ്. ബേസിക് ആയിട്ട് നമുക്ക് ഇപ്പോൾ വയറിംഗ് അല്ലെങ്കിൽ കേബിളിംഗ് സെക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരു കുറച്ച് ഹാൻഡ് ടൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രീഷ്യനായി ആവാൻ വേണ്ടി പഠിക്കുന്നവരും ഇലക്ട്രീഷ്യൻ ജോലിക്ക് പോകുന്നവരും എപ്പോഴും കയ്യിൽ വെക്കേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നിയോൺ ടെസ്റ്റർ. നിയോൺ ടെസ്റ്റർ എന്നാണ് അതിനെ ഇലക്ട്രിക്കൽ ടേംസിൽ നമ്മൾ പറയുക. അപ്പോൾ നിയോൺ ടെസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിയോൺ ടെസ്റ്റർ അത് യൂസ് ചെയ്യുന്നത് സപ്ലൈ വോൾട്ടേജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിയോൺ ടെസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിയോൺ ടെസ്റ്റർ യൂസ് ചെയ്യുന്നത് സപ്ലൈ വോൾട്ടേജ് വീടുകളിൽ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ എവിടെയാണോ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത് അതിലോട്ട് വോൾട്ടേജ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിയോൺ ടെസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു നിയോൺ ടെസ്റ്ററിന്റെ റേറ്റിംഗ് വന്നിട്ട് 0 to 500 volt ആണ് വരിക. 0 to 500 volt ഒരു സിംഗിൾ ഫേസ് സപ്ലൈ എന്ന് പറയുന്നത് 230 volt അല്ലെങ്കിൽ 240 volt ആണ് ബേസിക് സപ്ലൈ സിംഗിൾ ഫേസ് വോൾട്ടേജ്. ത്രീ ഫേസ് എന്ന് പറയുമ്പോൾ 440 volt അല്ലെങ്കിൽ 415 volt ആണ് വരിക. അപ്പോൾ മെയിൻ ആയിട്ട് ഒരു ഇലക്ട്രീഷ്യന്റെ ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് നിയോൺ ടെസ്റ്റർ. പിന്നെ ഹാൻഡ് ടൂൾസിൽ വരുന്ന വേറെ സംഭവമാണ് സ്ക്രൂ ഡ്രൈവർ. അത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, തിൻ ഇൻസുലേറ്റഡ് സ്ക്രൂ ഡ്രൈവർ. യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സ്ക്രൂ ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാൻ. സ്ക്രൂസ് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല ഒരു ടൂൾസ് ആണ് സ്ക്രൂ ഡ്രൈവർ. അപ്പം അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ്. എന്റെ ഹാൻഡിൽ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂസ് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അടുത്ത് വരുന്ന ഒരു സംഭവമാണ് ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ. കട്ടിംഗ് പ്ലെയറിന് സാധാരണ ആൾക്കാർ പറയും ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ എന്നാണ് അതിന് പറയുക. ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേബിളിങ്ങിന് യൂസ് ചെയ്യുന്ന വയർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവം ട്വിസ്റ്റ് ചെയ്യാൻ കട്ട് ചെയ്യാൻ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാൻ. അപ്പോൾ വയറിനെ ഇൻസുലേഷൻ ഈ ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ യൂസ് ചെയ്യുന്നത് വയർ ട്വിസ്റ്റ് ചെയ്യാൻ കട്ട് ചെയ്യാൻ പിന്നെ അതിന്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയറിന് പേര് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സപ്ലൈ ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു കാരണവശാൽ സപ്ലൈ ഉള്ള ലൈനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസുലേഷൻ ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഫ്യൂസ് കുറയണം. സപ്ലൈ ടോട്ടലി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഇല്ലാണ്ടായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രം ലൈവ് സപ്ലൈയിൽ വർക്ക് ചെയ്യാൻ ഒരിക്കലും പാടില്ല. നമ്മളെപ്പോഴും ഫ്യൂസും കാര്യങ്ങളും അതിന്റെ സംഭവങ്ങളൊക്കെ ഊരി ടെസ്റ്റ് ചെയ്ത് സപ്ലൈ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അതാണ് ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ യൂസ് ചെയ്യുന്നത് കട്ട് ചെയ്യാൻ ട്വിസ്റ്റ് ചെയ്യാൻ പിന്നെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം. പിന്നെ ഒന്നുള്ളത് ഹാമറാണ്. ഹാമർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്
ബോൾ പിൻ ഹാമർ. ഒന്ന് ബോൾ പിൻ ഹാമർ, രണ്ടാമത് വന്നിട്ട് ക്രോസ് പിൻ ഹാമർ വന്നിട്ടാണ് ഉള്ളത്. ഇതിപ്പോ ഇതിന്റെ ബേസിക് ആണ്. ഇതിന്റെയും വേറെ ടൈപ്പിലുള്ള കുറെ ഉപകരണങ്ങളുണ്ട്. ബേസിക് ആയിട്ട് ഞാൻ ബോൾ പിൻ ഹാമർ നമ്മൾ പറയുന്നു. ബോൾ പിൻ ഹാമർ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക് ടിപ്പ് എന്ന് പറയുന്നത് ബോൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവും, പിന്നെ ഫ്രണ്ട് കർവ്ഡ് ആയിട്ടായിരിക്കും. അത് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന നെയിൽ, അതായത് ആണി തറയ്ക്കാൻ, അതുപോലെ തന്നെ ഇൻസുലേഷൻ ഈ പറയുന്ന ഭിത്തിയിലൊക്കെ നമ്മളെന്തെങ്കിലും ചിപ്പ് ചെയ്യാനോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബോൾ പിൻ ഹാമർ യൂസ് ചെയ്യുക. ഓക്കെ, അതിന്റെ ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നുകിൽ അയൺ കൊണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മരത്തിന്റെ കഷ്ണം കൊണ്ടാണ് അതിന്റെ ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ബോൾ പിൻ ഹാമർ. ഞാൻ ഫസ്റ്റ് നിയോൺ ടെസ്റ്റർ, ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ, ഇപ്പോൾ ബോൾ പിൻ ഹാമർ. ഇനി ഇലക്ട്രീഷ്യൻ നൈഫ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, ഇലക്ട്രീഷ്യൻ നൈഫ്. അതില് വയറിന്റെ ഇൻസുലേറ്റ് ചെയ്ത വയറിന്റെ മോള് മോൾവശം മോൾഭാഗം ക്ലീൻ ചെയ്യാനും ഇൻസുലേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രീഷ്യൻ നൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇലക്ട്രീഷ്യൻ നൈഫ് ഈ പറയുന്ന വയറിന്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാനും വയറ് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇലക്ട്രീഷ്യൻ നൈഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഇലക്ട്രീഷ്യൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, അതായത് ടൂൾസ്. ഒരുപാട് ടൂൾസ് ഉണ്ട്, കുറെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വേറെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.